വന്നോളൂ സാർ. ചേട്ടാ ചേട്ടൻ പറഞ്ഞ സാധനം കിട്ടി കേട്ടോ. ഏ സാധനമാണ്? ചേട്ടൻ പറഞ്ഞല്ലോ ഒരു ചെരുപ്പ് മേടിച്ചിട്ട് പഴയ പോലെ ആക്കണമെന്ന് പറഞ്ഞില്ലായിരുന്നു. എവിടെ എവിടെ പഴയ പോലെ ആക്കണം? വെരി ഗുഡ്. ഇത് ആരിട്ട ചെരുപ്പാണെന്ന് ഇപ്പൊ ഇതിന്റെ വില എന്താണ് വാല്യൂ എന്താണെന്ന് നിനക്കറിയോ? ഇത് വാസ്കോ ഡ ഗാമ അവസാനമായിട്ട് കൊച്ചിയിൽ കപ്പലിന് വന്നിറങ്ങിയപ്പോ അണിഞ്ഞിരുന്ന ചപ്പലാണ്. അത് വാസുവിന് നിനക്ക് മാത്രം അറിയാം, പക്ഷെ എന്റെ കയ്യിൽ കിട്ടിയതിന് ശേഷം ഇത് വാസ്കോ ഡ ഗാമ അവസാന നിമിഷം കപ്പലിന് വന്നിറങ്ങിയപ്പോ അണിഞ്ഞ ചപ്പലാണ്. ഇതിന്റെ വാല്യൂ എത്രയെന്ന് നിനക്കറിയാമോ? ഓൾഡ് ഈസ് ഗോൾഡ്, 5.5 ലക്ഷം രൂപോളം പറ്റും. 5.5 ലക്ഷം രൂപയോ? ഇടി പുരാതനമായ സാധനങ്ങൾക്കൊക്കെ ഇപ്പൊ നല്ല മാർക്കറ്റല്ലേ. ഇത് രണ്ടും കൂടി ഒരു ജോഡി അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവര് മൊത്തി എടുത്തുകൊണ്ട് പോകും. അത് വാസ്കോട എന്തുപറ്റി എന്താടി ഈ ആണിയൊക്കെ ഇവിടെ കൊണ്ട് ഇട്ടേക്കുവാണോ ഇത്? എടി ഇത് സാധാരണ ആണിയല്ല. പിന്നെ ഇങ്ങനെ കിട്ടുന്ന ആണിയാണ് അതിപുരാതനമായ ഒരു വസ്തുവായിട്ട് നമ്മുടെ മുമ്പിൽ മാറുന്നത്. ഇപ്പോൾ ഇത് കടത്തനാടൻ കത്തനാരി, കടമറ്റത്ത് കത്തനാരി. എന്റെ ദൈവേ, കടമറ്റത്ത് കത്തനാരി മറ്റേ ഇവർക്കിട കളിയങ്കാട്ടി ജിജിയുടെ നെറുകയിലടിച്ച്, കളിയങ്കാട്ടി ലീലയുടെ നെറുകയിലടിച്ച് കയറ്റിയാണ്. ജിജിയാണോ ലീലയാണോ ഏതോ ഒരു പെണ്ണിന്റെ ഭ്രാന്തായിട്ട് വന്നു. നീലി, എനിക്ക് ഈ ടെൻഷൻ വരുമ്പോ നീല ഏതാണ് പച്ച ഏതാണ് ചുവപ്പ് ഏതാണെന്ന് അറിഞ്ഞു. അടിക്കണ സമയത്ത് സുഗണനും ആണിയും അടിച്ചു കഴിഞ്ഞ ആണി തെറിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് കള്ളിയങ്കാട്ട് ജിജിയുടെ നെറുകയിലി കടമറ്റത്ത് കത്തനാരി ഡയറക്റ്റ് അടിച്ചു കെട്ടി അദ്ദേഹത്തിന്റെ ഫിംഗർ പ്രിന്റ് പറഞ്ഞ ആണിയാണ്. പിന്നെ കടമറ്റത്ത് കത്തനാറിനേ ചേട്ടാ, അങ്ങനാണെങ്കിലേ എന്റെ ഒരു വെള്ളസാരിയും വെള്ള ബ്ലൗസും തേച്ച് വെക്കട്ടെ. അതെന്തിനാ? നമുക്ക് പറയുമ്പോ കുറച്ചുകൂടെ വിശ്വസനീയമാവില്ല. നീലിയുടെ സാരിയും ബ്ലൗസും എന്ന് പറയാം. ഞാൻ നിന്നെ കെട്ടിയത് കൊണ്ട് രക്ഷപ്പെടാതിരുന്നപ്പോ റെയിൽവേ ട്രാക്കിൽ പോകണം. ഭാരതത്തിൽ അപൂർവേ ഉള്ളൂ. അതല്ലേ? അതല്ലേ ജോൺസ് പ്ലാവുകൾ? അല്ല, മോശയുടെ അംശപടി ഇപ്പൊ ഇവിടെ ഉണ്ട് കേട്ടാ. കഴിഞ്ഞ ദിവസം ഞാൻ വിളിച്ചപ്പോ ഇവിടെ ഇല്ലായിരുന്നു. ഞാൻ വിളിച്ചിരുന്നു, കഴിഞ്ഞ ദിവസം ഇവിടെ ഇല്ലായിരുന്നു. കഴിഞ്ഞ ദിവസം ഇവിടെ ഇല്ലായിരുന്നു. നമ്മുടെ സൂസിയുടെ കൊച്ചു ചോറുണ്ടെന്നില്ല എന്ന് പറഞ്ഞു. അതിന്റെ അംശപടിയും കൊണ്ട് ഞാനൊന്ന് പോയായിരുന്നു. ഇവിടെ അംശപടി കാണിച്ച കുട്ടികൾ പെട്ടെന്ന് ചോറും സ്പർശിക്കാം കേട്ടോ. ചെറിയൊരു കുളിരി, ഒരു കൊരുത്തരിപ്പ്, ഒരു എന്തെങ്കിലും ഒരു വൈബ്രേഷൻ തോന്നുന്നുണ്ടോ? ഇത് കയ്യിൽ വന്നപ്പോ എനിക്ക് നല്ല വിശപ്പുണ്ട്. ഇവിടെ വന്നവർക്കൊക്കെ ഭയങ്കര വിശപ്പാ. അതല്ലേ, ഇതെന്താണെന്ന് അറിയാം? ടിപ്പുവിന്റെ കാലത്ത് ആക്രമണം ഉണ്ടായല്ലോ, ആ സമയത്ത് ഉപയോഗിച്ചിരുന്ന പുലിയുടെ വായിന്ന് ഡയറക്റ്റ് എടുത്തതാ. അതല്ലേ ചേട്ടാ, ഈസ്റ്റിന്റെ കമ്പനിക്കാർ ഉപയോഗിച്ചിരുന്ന ഈസ്റ്റ് ആണ്. ഞാൻ കരുതി ഈസ്റ്റ് ഇതിനകത്ത് കിടന്നതല്ലേ ഇത് പൊങ്ങാനായിട്ട്. ഈസ്റ്റിന്റെ കമ്പനിക്കാർ ഉപയോഗിച്ചിരുന്നതാണ്. ഈസ്റ്റേൺ കൺട്രീസിലൊക്കെ ഒരുപാട് ഇതുണ്ട്. അതിനൊരു 3 ലക്ഷത്തോളം